ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ആൽഫ വില്ലേജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷനും പൂർത്തിയായി. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, എങ്ങനെ അപേക്ഷിക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നീ കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്ടോബർ 26 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള വിജ്ഞാപനം വരുന്നുണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള വേക്കൻസി ഈ വിജ്ഞാപനത്തിൽ ഉണ്ടാകും. ജനറൽ വിഭാഗത്തിൽ ഏതെല്ലാം സ്കൂളുകളിൽ എത്ര വേക്കൻസികളുണ്ട്, SSC, ST, OEC, OBC മറ്റ് തുടങ്ങിയ വിഭാഗങ്ങളിലായി എത്ര ഒഴിവുകൾ എവിടെയെല്ലാമുണ്ട് എന്ന രീതിയിൽ കാറ്റഗറി അടിസ്ഥാനത്തിലായിരിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അത് നോക്കി ശ്രദ്ധയോടെ വേണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള സ്കൂളുകളിലേക്ക് വേണം ആദ്യം അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ രണ്ട് രീതിയിലാണ്. ഇതുവരെയും അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർക്ക് പുതിയ അപേക്ഷകൾ ഓൺലൈൻ വഴി നൽകാം. ഇതുവരെ അലോട്ട്മെൻറ്റിൽ പെടാതെ അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് പഴയ അപേക്ഷകൾ തന്നെ പുതുക്കി നൽകാം. അതിനുള്ള നിർദ്ദേശങ്ങൾ 26 വരുന്ന വിജ്ഞാപനത്തിൽ ഉണ്ടാകും. മുൻപ് നൽകിയിരുന്ന ഓപ്ഷനുകൾ വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ച് വേണം അപേക്ഷിക്കുവാൻ. വളരെ ശ്രദ്ധാപൂർവം വേണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷകൾ ചെയ്യുമ്പോൾ ഓൺലൈൻ ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ തിരക്ക് മൂലം ചിലപ്പോൾ ഫൈനൽ കൺഫർമേഷനുകൾ ചെയ്യുന്നതിന് വേണ്ടി അവരെ ഏൽപ്പിച്ച് നമ്മൾ പോകാറുണ്ട്. എന്നാൽ ഇത്തരം തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത്. കൂടെ നിന്ന് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് പ്രിൻ്റൗട്ട് എടുത്ത് മാത്രം മടങ്ങുക. കാരണം ഇനി അപേക്ഷകളിലെ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ആർക്കൊക്കെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് എന്ന് ഇനി നമുക്ക് നോക്കാം. ഒന്ന്, ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർക്ക്, അതായത് ആദ്യ വിജ്ഞാപന സമയത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ എന്തെങ്കിലും കാരണത്താൽ പ്ലസ് വൺ അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്ക് ഇത്തവണ സപ്ലിമെൻ്ററി ലിസ്റ്റിനായി അപേക്ഷിക്കാവുന്നതാണ്. രണ്ട്, അഡ്മിഷൻ ലഭിക്കാതിരുന്നവർക്ക്, അതായത് കഴിഞ്ഞ രണ്ട് അലോട്ട്മെൻറ്റുകളിലും വന്നിട്ടില്ലാത്തവർക്ക്. മൂന്ന്, പിഴവുകൾ മൂലം അഡ്മിഷൻ നിരസിക്കപ്പെട്ടവർക്ക്, അതായത് ഒന്നും രണ്ടും അലോട്ട്മെൻറ്റുകളിൽ വന്നിട്ടുണ്ടെങ്കിലും പിഴവുകൾ മൂലം അഡ്മിഷൻ നിരസിക്കപ്പെട്ടവർക്ക് ഇത്തവണ അപേക്ഷിക്കാം. നാല്, ഫൈനൽ കൺഫർമേഷൻ നടത്താൻ കഴിയാതിരുന്നവർക്ക്. ഇങ്ങനെ 4 വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ രണ്ട് അലോട്ട്മെൻറ്റുകളിലും ഉൾപ്പെട്ടെങ്കിലും കൃത്യസമയത്ത് സ്കൂളുകളിലെത്തി അഡ്മിഷൻ എടുക്കാതിരുന്നവരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിന് അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ടവർ കൃത്യതയോടെ അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.